തോന്നുന്നു. എന്നിട്ട് ഓവറായി എന്റെ ഓടിങ് നല്ല തേച്ചുമെന്നുണ്ട്. അജിത്ത് എന്നോട് പറയാത്തത് മാത്രമേ എനിക്ക് പ്രശ്നമുണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്ളോഗിലേക്ക് അതി ഗംഭീരമായ സ്വാഗതം. അയ്യോ, എക്കോ വരുന്ന ഡൗട്ടോ ചിലപ്പോ. ഇങ്ങനത്തെ ഒരു സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഞാനിന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവ റൂമിലാണ്. അവിടെ നമ്മുടെ വീഡിയോക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു പ്രാങ്ക് വീഡിയോ ആണ്. ഇവനെ പ്രാങ്ക് ചെയ്യാൻ ഒരുപാട് റിക്വസ്റ്റ് നമുക്ക് വന്നിരുന്നു. അപ്പോൾ ഒരു നല്ലൊരു സബ്ജക്റ്റ് കിട്ടാതെ അവളെ പ്രാങ്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എന്തുണ്ടെങ്കിലും അവൾ കണ്ടുപിടിക്കും. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലവ് സ്റ്റോറി പറയാൻ വേണ്ടി കുറേ കമൻസ് വന്നിരുന്നു. അപ്പോൾ ഞാനൊരു ഫേക്ക് ലവ് സ്റ്റോറി ഉണ്ടാക്കി ഇവയുടെ അടുത്ത് പറയാൻ പോവാണ് എൻ്റെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നോർമലി വലിയ എക്സ്പ്രഷനൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം അവളത് എന്താ പറയുക ഒരു നോർമൽ സെൻസിലേ എടുക്കുള്ളൂ. പക്ഷേ അവളുടെ അടുത്ത് ഇതുവരെ ഞാൻ പറയാത്തത് കൊണ്ട് എങ്ങനെയായിരിക്കും അവൾ അതിനോട് റിയാക്ട് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ അവൾ പ്രാങ്ക് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നെ അതൊക്കെ നോക്കി നോക്കാം കേട്ടോ. എല്ലാവർക്കും ആത്മാർത്ഥമായ നമസ്കാരം. ഇന്നത്തെ വ്ളോഗിലേക്ക് അത് ഗംഭീരമായ സ്വാഗതം. ഇന്നത്തെ വെറും ഒരു വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, സ്റ്റോറി ടെല്ലിംഗ് ആണ്. അങ്ങനെ നിങ്ങൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ട പൊക്കമുള്ള സുന്ദരിയുടെ കഥയാണ് ഇന്ന് പറയാൻ പോണത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലവ് സ്റ്റോറിയാണ്. എന്റെ ലവ് സ്റ്റോറി പറയണം എന്ന് പറഞ്ഞ കുറെ കമന്റ്സ് വന്നു. ലൈവിൽ വന്നപ്പോഴും അതന്നെയായിരുന്നു. അതെ, ചേട്ടൻ പൊക്കമുള്ള സുന്ദരിയുടെ കഥ പറയൂ, പൊക്കമുള്ള സുന്ദരിയുടെ കഥ പറയൂ. ഒരു ലവ് സ്റ്റോറിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു കഥ ഇവയ്ക്ക് അറിയില്ല, ഇവ ആദ്യമായിട്ടാണ് കേൾക്കാൻ പോകുന്നത്. അതായത് കഥയുടെ ഡീറ്റെയിൽസ് ഒന്നും ഇവയ്ക്ക് അറിയില്ല. അവര് നോർമൽ എന്തെങ്കിലും ഇന്ന് പറയാൻ പോണത് എന്ന് പറയുന്നത് ഒരു എൻ്റെ ഒരു ലവ് സ്റ്റോറിയാണ്. ഇത് ഇവ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നത്തെ വ്ളോഗിലേക്ക്, ഇന്നത്തെ ലവ് സ്റ്റോറി വ്ളോഗിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. സ്വാഗതം. കളിക്കല്ലേ നീ? നീ പറഞ്ഞ നമ്മള് തുടങ്ങാന്ന് പറഞ്ഞത് കണ്ടിന്യൂ, നോ പ്രോബ്ലം. ശരി, ഓക്കെ. ഇതെന്ന് പറയുന്ന ഒരു പ്ലസ് ടു കാലഘട്ടത്തിലത്തെ ഒരു പ്രണയമാണ്. അപ്പൊ ആ കുട്ടി മറ്റു ജോലിയുള്ള അടുത്തുള്ളതല്ലായിരുന്ന? ജോലിയുള്ള അടുത്ത അത് വേറെ, ഇതാണ് ഒറിജിനൽ. അപ്പൊ എന്നോട് നിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലേ. ഞാൻ പറഞ്ഞു, എന്നോട് പറയാ. ഞാൻ എന്ത് ചെയ്യാനാണ്? ഇത് പോകുമ്പോ ഫ്ലോയില് പോണതായിരിക്കും ബെറ്റർ. എടാ, നിനക്ക് താല്പര്യം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അല്ല, കേക്കാലോ? അങ്ങനെ അപ്പൊ ഒന്നുകൂടി ജസ്റ്റ് ഈ പറഞ്ഞത് ഒന്നുകൂടി പറയും. ഏത്? എവിടെ നിന്ന് തൊട്ട്? എവിടെ തൊട്ടാ? ഞാൻ എന്റെ വിയേർഡ് എക്സ്പ്രഷൻ അല്ല. ഒന്നുകൂടി പറയട്ടത്, എന്റെ മുഖത്തെ എക്സ്പ്രഷൻ ആൾക്കാർ വിചാരിക്കില്ലേ ഞാനിതൊന്നും അറിയാണ്ടിരിക്കണേന്ന്. ഒട്ടും അറിയില്ലായിരുന്നു വിചാരിക്കും ഞാനിതൊന്നും അറിയാണ്ട്. മോശല്ലത്, ചെയ്യണ്ടെന്ന് വെക്കാം. നീ ഇങ്ങനെ ചെയ്തിട്ട് ക്യാമറ ഓഫേ ഉള്ളു. പറ ഇല്ല, സീനില്ല. നീ ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് പറയാൻ. എനിക്ക് ഓക്കെ കുറവില്ല. ഓരോ ഞാൻ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആ പൊക്കമുള്ള പെണ്ണിന്റെ കാര്യം ഇത്ര ദിവസവും ലൈവിലൊക്കെ ഇരുന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് അതല്ല, വേറെ എന്നാ അത് പറയാം. സീരിയസ് ആയിട്ടുള്ളത് അതിത് ഇപ്പൊ പറയാൻ എന്നാ പറ കേക്കട്ടെ. ഇതെന്ന് പറയുന്നത് പ്ലസ് ടു അല്ല, പ്ലസ് ടുല് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആ ടൈമില് ട്യൂഷന് പോയിരുന്നു. അപ്പൊ ആ ടൈമിൽ നമ്മള് ഞാൻ ട്യൂഷന് പോയിരുന്നു. എനിക്കൊരു കാര്യം, ഞാൻ ഈ കഥ ആദ്യമായിട്ട് കേക്കണേ അതാണ് എന്റെ മുഖത്ത് ചില വിയേർഡ് എക്സ്പ്രഷൻസ് ഒക്കെ വരണേ. അച്ഛനെ നാണം കൊണ്ടാന്ന് പറയേണ്ടി പറയേണ്ട കാര്യമില്ല. എന്തിനാ പറയേണ്ട ആവശ്യം? അതിപ്പോ എല്ലാരും പറയാൻ പറഞ്ഞോണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ എന്റെ അടുത്ത് എത്ര ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇല്ല ഇല്ലെന്നല്ലേ പറഞ്ഞു. ഇല്ല,
ഇപ്പില്ലല്ലോ. ഓ അപ്പൊ ഞാൻ എന്റെ ഓർമ്മ നിന്നോട് ഞാൻ പറയാൻ പറഞ്ഞ ഞാൻ ചോദിച്ചിട്ടുണ്ട് നിന്റെ അടുത്ത് അതൊക്കെ എഴുതുന്നോട്ടെ നിന്റെ ഇത് ഞാൻ എന്റെ മാനേഴ്സിൽ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പുറം യൂട്യൂബ് ആണ് ഞാനാണ് വലുത് നീ. അപ്പൊ അവര് ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞില്ല, അവര് ചോദിച്ചപ്പോ പറഞ്ഞു. എടാ നീ അല്ല എന്നോട് പറഞ്ഞ ഇങ്ങനത്തെ ഒരു വ്ളോഗ് നമുക്ക് ചെയ്യാന്ന്. ഇതിപ്പോ ഞാൻ കഴിഞ്ഞ നമുക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ നിർത്താത്. ഞാൻ മറ്റേ സ്റ്റോറിയാന്ന് വിചാരിച്ചേ പറഞ്ഞോണ്ടിരുന്നേ. അതെനിക്ക് അറിയൂ, നീ അതാ വിചാരിക്കണേന്ന്. അതല്ലേ എനിക്ക് അറിയൂ, അച്ഛനെ പ്രേമം ഉണ്ടായിരുന്നതല്ല എന്റെ പ്രശ്നം, എന്നോട് പറയാത്തതാണ് എന്റെ പ്രശ്നം. അതാ ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കണേക്കാൾ ഒരു പ്രാവശ്യം എന്റെ അടുത്ത് പറ, എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. എന്നാലും നമുക്ക് വീഡിയോ എടുക്കണോ വേണ്ടോ തീരുമാനിക്കാം. അച്ഛനെ പറ പറ ഇനി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ ഞാൻ പറയില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ എന്തുട്ട് സീൻ ഉണ്ടാക്കിയേ? നീ ഭയങ്കര ദേഷ്യവും വിഷമവും ഒക്കെ കലർന്ന സംസാരിക്കണ പോലെ എനിക്ക് തോന്നുന്നു. ഓവറായി എന്റെ ഓടിങ് നല്ല ദേഷ്യം. അച്ഛൻ നീ കിടന്ന് കാണിക്കുന്നെങ്കിൽ ദേഷ്യം തന്നെ. ഞാൻ പറഞ്ഞു അച്ഛന്റെ പ്രേമം ഉണ്ടായത് ഒരു കുഴപ്പമല്ല എനിക്ക് പ്രശ്നം എന്ന്. അച്ഛൻ എന്നോട് പറയാത്തത് മാത്രം എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ പ്ലസ് ടു കാലഘട്ടത്തിലാണ് ഈ ഒരു പ്രണയം ഉണ്ടാവുന്നത്. ഇതെന്ന് പറയണത് നമ്മള് എന്താണ് ആ കൈ നേരെ വെച്ചതാ. ഓക്കെ, അപ്പൊ അന്ന് നമ്മള് സയൻസിന്റെ ട്യൂഷൻ പഠിക്കാൻ വേണ്ടി പോകും. ഫിസിക്സും കെമിസ്ട്രിയും കൂടി മാത്സും ഇത് മൂന്നുമുള്ളൊരു ചെറിയൊരു ട്യൂഷൻ സെന്റർ ആണ് അവിടെ. നീ എന്തിനാ നോക്കണത്? കമ്പ്യൂട്ടർ ആയിരുന്നില്ലേ ചേട്ടന്? എടാ പ്ലസ് ടുവിന് കമ്പ്യൂട്ടർ ഉണ്ട്, ഫിസിക്സ് സയൻസ് എന്ന് പറഞ്ഞപ്പോ സയൻസിലെ ഫിസിക്സ് ഉണ്ടല്ലോ. സോറി സോറി, ഓക്കെ. അപ്പൊ ഒരു ട്യൂഷൻ സെന്ററിൽ പോയിരുന്നു. അതെന്ന് വെച്ചാൽ ഒരു വലിയ ട്യൂഷൻ സെന്റർ ആണ്, അത്യാവശ്യം 10-40 നീ ഇതിനെ പത്ത് നാപ്പത് പിള്ളേരൊക്കെ ഉള്ളൊരു അത്യാവശ്യം വലിയൊരു ട്യൂഷൻ സെന്റർ. അപ്പൊ ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ട്യൂഷൻ സാറ് പറയുന്നത് അല്ല, മഴ പെയ്യുന്ന സമയത്ത് ട്യൂഷൻ സാറ് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റില്ല, നമ്മൾ ഏറ്റവും പിന്നിലായിരിക്കും. അതെന്ന് വെച്ചാൽ ഷെഡ് പോലത്തെ ട്യൂഷൻ സെന്റർ. അപ്പൊ അവിടേക്ക് മഴ പെയ്യുമ്പോൾ അതിന്റെ ശബ്ദം നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റില്ല. ഈ മരത്തിന്റെ വിൻഡോ അവിടെ ഉള്ളത്, അപ്പൊ ഈ മരത്തിന്റെ വിൻഡോ പഴയ ട്യൂഷൻ ക്ലാസ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ നോക്കുമ്പോ രണ്ട് പെൺകുട്ടികൾ കൊട പിടിച്ച് ഇങ്ങനെ നടന്നു വരുന്നത് കാണാൻ പറ്റും. അപ്പൊ രണ്ട് പെൺകുട്ടികൾ വരാനാണ് അവിടെ. അപ്പൊ അതില് ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് സ്ട്രൈക്ക് ആയി. അപ്പൊ ആ ടൈം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അലൈപ്പായത് സിനിമയ്ക്ക് അതിന്റെ ഒരു നിങ്ങളുടെ അഭിപ്രായത്തിലുള്ള അലൈപ്പായത്. ഓക്കെ, അപ്പൊ ആ പെൺകുട്ടിക്ക് നടന്നു വരുന്നത് അതെന്ന് വെച്ചാൽ ഒരു ഹിന്ദു പെൺകുട്ടിയായിരുന്നു. ഒരു ചന്ദനക്കുരിയൊക്കെ തൊട്ട് എന്താ പറയാ ഒരു തുളസിക്കതിരൊക്കെ വെച്ചിട്ടുള്ള ഭയങ്കര അന്നാണ് ഞാൻ ആ പെൺകുട്ടിനെ ആദ്യമായിട്ട് കണ്ടത്. അപ്പൊ അവർക്കൊരു ഗ്യാങ് ഉണ്ട്, മൂന്ന് പെൺകുട്ടികളും പിന്നെ വേറെ രണ്ട് ആമ്പിള്ളേരും. അവർ അഞ്ചു പേരാണ് ആ ഗ്യാങ്ങിലുള്ളത്. അങ്ങനെയാണല്ലോ, ക്ലീശ ക്ലീശ. ബാക്കി രണ്ടാമ്പിള്ളേർക്ക് മനസ്സിലായി ഞാൻ ഓൾറെഡി എന്താ പറയാ ഈ പെൺകുട്ടിനെ വായി നോക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഗ്യാങ്ങിൽ കയറിയിരിക്കണത് എന്നുള്ളത്. മറ്റേ രണ്ട് പെൺകുട്ടികളെ കൂട്ടുകാരികൾക്കും അവൾക്കും അറിയില്ല അതിനെ കുറിച്ചൊന്നും. അപ്പൊ എന്റെ പേര് അത് പറയണ്ട, അവളിപ്പോ ഫാമിലി ആയിട്ട് അമേരിക്കയിലാണ് ഉള്ളത്. അതൊക്കെ അറിയാം, അതൊക്കെ അറിയാം. എടാ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കും. അപ്പൊ വർത്താനം പറയുന്നു ഫേസ്ബുക്കിൽ കേറാറുണ്ട് വല്ലപ്പോഴും. വെല്ലപ്പള മെസ്സേജ് അയക്കില്ല, അങ്ങനെയല്ല വല്ല അവളുടെ ബർത്ത്ഡേ ആണ് വിഷയനായിട്ടോ. ബർത്ത്ഡേ April 23. എടാ എന്റെ ബർത്ത്ഡേ എന്താ? ഓഗസ്റ്റ് 8. എനിക്കറിയാം രണ്ടുപേരെയും ബർത്ത്ഡേ. ഐ മീൻ എല്ലാ ബർത്ത്ഡേ എനിക്ക് ഓർമ്മയുണ്ടെന്ന്. എടാ അവള് സെറ്റിലായി ഫാമിലി ആയിട്ട്. അവളിപ്പോ ഡോക്ടറാണ്, അവളുടെ ഹസ്ബൻഡ് ഡോക്ടറാണ്, രണ്ട് പിള്ളേരുണ്ട്. അവര് ഓസ്ട്രേലിയ പോയി US സെറ്റിലായിരിക്കുന്നത്. അതൊക്കെ അറിയാം. കൊച്ചുങ്ങളുടെ പേര് എന്റെ പേരല്ല ഇട്ടുണ്ട്. ഫേസ്ബുക്കിൽ അവള് ആക്റ്റീവ് ഒന്നും അല്ല, വെല്ലപ്പിളൊക്കെ കേറാറുള്ളൂ. അപ്പൊ വെല്ലപ്പിളും കേറുമ്പോ മെസ്സേജ് അയക്കുക, അപ്പൊ തിരിച്ചെടുപ്പിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമല്ല. ഹായ് ബൈ വേണമെങ്കിൽ എന്റെ ഫേസ്ബുക്ക് എടുത്ത് നോക്കിക്കോ. ഫോട്ടോ അല്ല ഇപ്പൊ അങ്ങനെ ഒന്നല്ല കേട്ടോ, ഇപ്പൊ ഭയങ്കര മോഡേൺ ആയി. അന്ന് തുളസിക്കതിരും മുടിയൊക്കെ നീട്ടി വളർത്തി. ഇപ്പൊ ബാക്കി കളർ പറയാം, ഇപ്പൊ എന്തെങ്കിലും കളറൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് നമ്മുടെ ഫോട്ടോ വെക്കാത്ത അത് വേണ്ട, അത് അവൾക്ക് ബുദ്ധിമുട്ടാവും.
അപ്പൊ ഇതായിരുന്നു എന്റെ പ്രണയകഥ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. റെഡി? If you like this video, please do subscribe. Okay. 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 അതല്ല എന്റെ പ്രശ്നമല്ല. അജയ്ചേട്ടൻ എന്താ എന്നോട് ഇത് പറയാതിരുന്നേ? അജയ്ചേട്ടൻ ലവ് ഉണ്ടായിരുന്നത് എനിക്ക് സീനില്ല. അജേട്ടൻ പ്രേമിച്ചത് എനിക്ക് സീനില്ല. ഇതൊന്നും എനിക്ക് സീനില്ല. അജേട്ടൻ എന്നിട്ട് പറയാത്ത മാത്രം എനിക്ക് സീനുള്ളൂ. ഇതിലിപ്പോ വലിയ കഥയൊന്നും ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞാലും എന്തായിരുന്നു? എനിക്ക് ഇഷ്ടമല്ല അത് പറയാനായിട്ട്. ഇത്രയും ആൾക്കാര് അപ്പൊ എന്താ എന്നോട് പറയാതിരുന്നേടാ? എനിക്ക് പറയാൻ താല്പര്യം ഉണ്ടായിട്ട് പറഞ്ഞതല്ല. നീ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം അത് വീഡിയോ ആവട്ടെ. എന്തെങ്കിലും മിണിങ്ങിയായിരുന്നോ? ഒന്നും മിണിങ്ങിയാറില്ലടി. ഗോഡ് പ്രോമിസ്. ആടാ പ്രോമിസ്. ഗോഡ് പ്രോമിസ്. അതെ. എന്ത്, നീ എന്ത് ഇങ്ങനെ പറയണേ? എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പോലെ തോന്നുന്നു എനിക്ക്. എന്നാലും എന്നോട് പറഞ്ഞില്ലല്ലോ ചേട്ടാ. 4 വർഷമായിട്ട് എന്റെ കൂടെ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞില്ല. അന്നേരം ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നില്ലടാ. പക്ഷെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് ഇവിടെ കുത്തിക്കണെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്. പറഞ്ഞോ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി പോയി. വേസ്റ്റ് കളയാനായിട്ടാണ് ഇവിടെ അടുത്ത് വരെയാണ്. അപ്പോൾ അവൾ ഒരുമിക്കും സംഭവം എന്താന്നുള്ളത് കറക്റ്റായിട്ട് പറയാം, ഇല്ലെങ്കിൽ ഭയങ്കര വിഷമവും. പോരു കേട്ടോ. വെയിറ്റ് എടാ നിന്നൊന്ന് പറ്റിക്കാൻ വേണ്ടി ഒരു കഥ ഉണ്ടാക്കി പറയാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഫീൽ ആവുന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഫീൽ ആയി. പക്ഷെ നിന്റെ വീഡിയോയിലെ പെരുമാറ്റം കണ്ട നല്ല ഫീൽ ആയ പോലെ. എനിക്കിട്ട് ഫീൽ ആയെന്ന് മനസ്സിലായോ? ആ മനസ്സിലായി. അതിനൊക്കെ ഉണ്ടായിട്ട് എന്നോട് പറയാത്ത ഇത്ര സില്ലി കഥയല്ലേ. ഇതിന് വലിയ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നോട് പറയാത്ത അത് മാത്രം. ഗൈസ്, അപ്പൊ ഇവനെ പറ്റിക്കുന്ന ചെറിയൊരു പ്രാങ്ക് സംഭവമായിരുന്നു. ലാസ്റ്റ് ഫോൺ ക്യാമറ പിടിച്ചു വെച്ചപ്പോ എനിക്ക് മനസ്സിലായി. പിന്നെ അപ്പൊ അതിന്റെ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പൊ ചുമ്മാ ഒരു രസം. അപ്പൊ എല്ലാരും പറഞ്ഞത് കൊണ്ട് അവളെ പറ്റിക്കാൻ വേറൊരു വിഷയം എനിക്ക് കിട്ടിയില്ല. അപ്പൊ എല്ലാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമെന്ന് തോന്നി. അത് കാരണമാണ് ഈ ഒരു സബ്ജക്ട് എടുത്തിട്ടത്. അപ്പൊ ഈ ഒരു ചെറിയൊരു പ്രാങ്ക് അവൾക്ക് കൊടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനേക്കാൾ നല്ലൊരു സബ്ജക്ട് എനിക്ക് കിട്ടിയില്ല. ചെറുതാന്ന് അറിയാം, എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്താ നിനക്ക് പറയാനുള്ള മോളെ? ശരിക്കും പ്ലസ് ടുവിനില്ല അല്ലാണ്ട്.